നേതാവ് രാഹുൽ ഗാന്ധി ഒരു സ്ത്രീക്കും മൂന്ന് കുട്ടികൾക്കുമൊപ്പം നിൽക്കുന്ന ചിത്രം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ആകാംക്ഷയോടെയാണ് പലരും ഈ ചിത്രം നോക്കിക്കാണുന്നത് പലരെയും ഈ ചിത്രം അത്ഭുതപ്പെടുത്തുന്നുമുണ്ട് ചിത്രത്തിലുള്ളത് രാഹുൽ ഗാന്ധിയുടെ ഭാര്യയും മക്കളുമാണെന്ന അവകാശവാദത്തോടെയാണ് പോസ്റ്റുകൾ പ്രചരിക്കുന്നത് ബ്രിട്ടീഷ് പൗരനും കുടുംബമുണ്ട് കുടുംബ ബന്ധങ്ങളെ ഭാരതീയർ ബഹുമാനിക്കുന്നവരാണ് പിന്നെന്തിനി ഒളിജീവിതം എന്ന കുറിപ്പിനൊപ്പമാണ് ചിത്രമടങ്ങിയ പോസ്റ്റുകൾ പ്രചരിക്കുന്നത് എന്നാൽ പ്രചരണം അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുകയാണ് വൈറൽ ചിത്രം ഗൂഗിൾ റിവേഴ്സ് ഇമേജിൽ പരിശോധിച്ചപ്പോൾ യൂട്യൂബിൽ ഫസ്റ്റ് ഗഭർ എന്ന ചാനലിൽ പ്രസിദ്ധീകരിച്ച ഒരു വീഡിയോ ലഭിച്ചു മഹിളാ കോൺഗ്രസ് ബാരൻ ജില്ലാ പ്രസിഡന്റ് പ്രിയങ്ക നദ്വാനയുടെ മക്കൾക്കൊപ്പം രാഹുൽ ഗാന്ധി എന്ന തലക്കെട്ടോടെയാണ് വീഡിയോ കൂട്ടത്തിൽ മൂത്ത കുട്ടിയായ കാമാക്ഷി നദ്വാനയുടെ ജന്മദിനമാണെന്നറിഞ്ഞ് കുട്ടിക്കൊപ്പം രാഹുൽ ഗാന്ധി ഹെലികോപ്റ്റർ യാത്ര നടത്തുകയും ചെയ്തു എന്നും വീഡിയോയിൽ വ്യക്തമാകുന്നുണ്ട് കോൺഗ്രസ് ലീഡർ രാഹുൽ ഗാന്ധി കീപ്സ് ഹിസ് പ്രോമിസ് ടേക്സ് ദ സ്റ്റുഡന്റ് ഓൺ ഹെലികോപ്റ്റർ റൈഡ് എന്ന തലക്കെട്ടോടെ മറ്റൊരു വീഡിയോയും ലഭിച്ചു രാജസ്ഥാൻ തക് എന്ന മാധ്യമത്തിന്റെ വിഷ്വൽ സ്റ്റോറിയിലും ഇതേ ചിത്രങ്ങൾ വിവരണങ്ങൾക്കൊപ്പം നൽകിയിട്ടുണ്ട് രാഹുൽ ഗാന്ധി അമ്മ സോണിയയുടെ ജന്മദിനം ആഘോഷിക്കാൻ സവായ് മാധവ്പൂരിലേക്ക് പോകുമ്പോഴാണ് കാമാക്ഷി നന്ദ്വാന അവരുടെ പതിനാലാം ജന്മദിനം ആഘോഷിക്കുന്നെന്ന വിവരം മനസ്സിലാക്കി കുട്ടിയുടെ ആഗ്രഹപ്രകാരം കുട്ടിയെ ഹെലികോപ്റ്ററിൽ ഒപ്പം യാത്ര ചെയ്യുകയായിരുന്നു രാഹുൽ ഏതായാലും വിവരങ്ങൾ പരിശോധിച്ചപ്പോൾ വിവരങ്ങളിൽ നിന്ന് രാജസ്ഥാനിലെ ബാരൻ ജില്ലയിലെ മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിന്റെ കുടുംബാംഗങ്ങൾക്കൊപ്പമുള്ള രാഹുൽ ഗാന്ധിയുടെ ചിത്രമാണ് തെറ്റായ അവകാശവാദത്തോടെ പ്രചരിക്കുന്നതെന്ന് വ്യക്തമായി അതായത് രാജസ്ഥാനിലെ ബാരൻ ജില്ലയിലെ മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിന്റെ കുടുംബാംഗങ്ങൾക്കൊപ്പമുള്ള രാഹുൽ ഗാന്ധിയുടെ ചിത്രമാണ് രാഹുലിന്റെ ഭാര്യയും മക്കളും എന്ന തരത്തിൽ പ്രചരിക്കുന്നത് ഇതോടെ സോഷ്യൽ മീഡിയയിൽ വന്ന അവകാശവാദം തെറ്റാണെന്ന് തെളിഞ്ഞു രാഹുൽ ഗാന്ധിയെ വിടാതെ പിന്തുടരുകയാണ് സോഷ്യൽ മീഡിയ അതേസമയം ഏറെ നാളായി രാഹുൽ ഗാന്ധിയുടെ പൗരത്വം ചോദ്യം ചെയ്ത് ബി രംഗത്ത് വരുന്നുണ്ട് രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കാൻ ആഭ്യന്തര മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് ബിജെപി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത് ശ്രദ്ധേയമായിരുന്നു ബാക്ക് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു സ്ഥാപനം യു കെയിൽ രണ്ടായിരത്തി മൂന്നിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും അതിന്റെ ഡയറക്ടർമാരിൽ ഒരാളും സെക്രട്ടറിയുമാണ് രാഹുൽ ഗാന്ധി എന്നും അവകാശപ്പെട്ട് സുബ്രഹ്മണ്യൻ സ്വാമി രണ്ടായിരത്തി പത്തൊൻപതിൽ ആഭ്യന്തര മന്ത്രാലയത്തിന് കത്തെഴുതിയിരുന്നു രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പത്തിനും രണ്ടായിരത്തി ആറ് ഒക്ടോബർ മുപ്പത്തി ഒന്നിനും സമർപ്പിച്ച സ്ഥാപനത്തിന്റെ വാർഷിക റിട്ടേണുകളിൽ രാഹുൽ ഗാന്ധി ബ്രിട്ടീഷുകാരനാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് സ്വാമിയുടെ ആരോപണം രണ്ടായിരത്തി ഒൻപത് ഫെബ്രുവരി പതിനേഴിന് ബാക്ക് ഓപ്സ് ലിമിറ്റഡിന്റെ പിരിച്ചുവിടൽ അപേക്ഷയിലും രാഹുൽ ഗാന്ധിയുടെ പൗരത്വം വീണ്ടും ബ്രിട്ടീഷുകാരനാണെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഒൻപതിന്റെയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ ഇന്ത്യൻ പൗരത്വ നിയമത്തിന്റെയും ലംഘനമാണെന്നാണ് സ്വാമിയുടെ ആരോപണം രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് ആഭ്യന്തര മന്ത്രാലയം രാഹുൽ ഗാന്ധിക്ക് കത്തെഴുതുകയും വസ്തുത അറിയിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു രണ്ടാഴ്ചയ്ക്കുള്ളിൽ വിശദീകരണം നൽകണമെന്നായിരുന്നു ആവശ്യം കത്ത് നൽകി അഞ്ചു വർഷം കഴിഞ്ഞിട്ടും രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിലുള്ള തീരുമാനത്തിൽ ആഭ്യന്തര മന്ത്രാലയത്തിന് വ്യക്തതയില്ലെന്ന് ബി ജെ പി ആരോപിക്കുന്നുണ്ട് ആയതിനാലാണ് പൗരത്വം റദ്ദാക്കാൻ ആഭ്യന്തര മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ട് സുബ്രഹ്മണ്യം സ്വാമി കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഒരുപക്ഷെ ഈ കലിയാകാം ഭാര്യ മക്കൾ എന്നൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള രാഹുൽ ഗാന്ധിയുടെ വൈറലായ വീഡിയോയ്ക്ക് പിന്നിൽ എന്തും ചെയ്യാനും പറയാനും മടി കാണിക്കാത്ത പാർട്ടിയാണ് ബി ജെ എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണവർ